സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ആറാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് അഥവാ MNCs, മൾട്ടി നാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ചാണ്. ഷോർട്ട് ആക്കിയിട്ടാണ് MNC, പിന്നെ രസം ചെറിയ രസം, അതാണ് MNCs. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്ലോബലൈസേഷനും ലിബറലൈസേഷന്റെയും ഭാഗമായിട്ടാണ് MNCsന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. MNCs എന്താ, അതിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിൻ ഓഫ് MNCs നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഒരു ഉദയം എന്നുള്ളത് നോക്കാം. ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്പനികളും കാര്യങ്ങളും വ്യവസായവൽക്കരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാവുന്നത് ആധുനിക ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ടാണ്. 1945 രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില ക്യാപിറ്റലിസ്റ്റ് നയങ്ങളുടെ ഭാഗമായിട്ടാണ് മൾട്ടിനാഷണൽ കമ്പനികൾ അതിൻ്റെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇനി അതിർത്തികൾക്കപ്പുറത്തേക്ക് വാണിജ്യത്തെ വളർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ട്രേഡ് ബിയോണ്ട് ബൗണ്ടറീസ്, അതിർത്തികൾക്കപ്പുറത്തേക്ക് വാണിജ്യത്തെ വളർത്തുക. ദെൻ ഇത് പ്രധാനമായിട്ടും ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ, അതായത് വിവര സാങ്കേതിക വിദ്യയുടെയും ഗതാഗത മേഖലയുടെയും ഒക്കെ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഉദയം ഉണ്ടാകുന്നത്. പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ ലഭ്യത, അതുപോലെ തന്നെ അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് മാർക്കറ്റുകൾ വളരുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനികളെല്ലാം ഉയർന്നു വരുന്നത്. പിന്നെ പല രാജ്യങ്ങളുടെയും നയങ്ങൾ, വിദേശ നയങ്ങൾ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അനുകൂലമാവുകയും അതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമാവുകയും ചെയ്തതോടുകൂടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലോബലൈസേഷൻ്റെ, അതായത് നമ്മൾ പറഞ്ഞ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ മൾട്ടിനാഷണൽ കമ്പനികളെ സഹായിച്ചിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങളിലേക്കും എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ലിബറലൈസേഷനും മൾട്ടിനാഷണൽ കമ്പനികളുടെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികൾ, കുറേ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, അതിൽ ചിലത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്ന് പറയാം ഏതൊക്കെയാണ്. ആപ്പിൾ INC എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി മേഖലയിലാണ്. മൈക്രോസോഫ്റ്റ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ടെക്നോളജിയുടെ മേഖലയിൽ മൈക്രോസോഫ്റ്റിൻ്റെ. ദെൻ Amazon.com INC, ആൽഫബെറ്റ് INC, ടെക്നോളജി ബേസിസിലുള്ള കാര്യങ്ങളാണ്. കൊക്കോകോള കമ്പനി, ബീവറേജസിൻ്റെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് കൊക്കോകോള. ദെൻ ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൊയോട്ടോ കോർപ്പറേഷൻ, മോട്ടോർ കോർപ്പറേഷൻ, ഇതൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ചെറിയ ചെറിയ എക്സാമ്പിളുകൾ മാത്രമാണ്. ഇനി നമുക്ക് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു ഗ്ലോബൽ ഇമ്പാക്ട്, ആഗോളപരമായിട്ടുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് നമുക്കിതൊരു എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാനേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ആലോചിച്ചെടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. ഗ്ലോബൽ ഇമ്പാക്റ്റ്, ഒന്ന്, എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇതുവഴി സാധ്യമാകുന്നുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, വലിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് തൊഴിൽ ഇപ്പോൾ സാങ്കേതിക മേഖലയിലൊക്കെ എൻജിനീയർമാർ, ടെക്നീഷ്യന്മാർ, ഇവരുടെയൊക്കെ ഒരു വൻ കുതിച്ചുകയറ്റം ഉണ്ടാകുമ്പോൾ ഇവർക്കൊക്കെ ജോലി അവസരങ്ങൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒരുക്കുന്നുണ്ട്. ദെൻ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ഒരു വിവര സാങ്കേതിക വിദ്യ ലോകമെമ്പാടും എത്തുന്നത് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ട്രേഡ് ആൻഡ് ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ, രാജ്യം ഒരു കുടക്കീഴിൽ, ഗ്ലോബലൈസേഷൻ്റെ ഒരു മുദ്രാവാക്യമാണ്. അത് ഗ്ലോബലൈസേഷൻ എഴുതുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. വേൾഡ് അണ്ടർ ആൻ അംബ്രല്ല എന്നാണ് ആ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നത് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ലോകം ഒരു കുടക്കീഴിലാണ് വരുന്നത്, ട്രേഡൊക്കെ ഒരൊറ്റ ഇതിൻ്റെ കേന്ദ്രത്തിൽ വരികയാണ്. പിന്നെ അടുത്തൊരു ഇമ്പാക്റ്റാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് പറയുമ്പോൾ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട് പറയേണ്ടി വരും അല്ലേ. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിൽ മൾട്ടിനാഷണൽ കമ്പനീസ് വരുന്ന സമയത്ത്
അത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി കാണുകയും ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് ഈ മൾട്ടിനാഷണൽ കമ്പനീസ്. അതേസമയം പ്രകൃതിയെ വളരെ മോശമായിട്ട് ചൂഷണം ചെയ്യുന്നൊരവസ്ഥയും ഉണ്ട്. പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും പ്രശ്നങ്ങൾ നമ്മൾ അറിയാം അല്ലെ, വലിയ രീതിയിൽ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ കാരണമാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. എൻവയോൺമെന്റ് ഇമ്പാക്ട് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ടിൽ ഉണ്ടാകുന്നുണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് ലേബർ സ്റ്റാൻഡേർഡ്സ്, ഒരേ സമയം ആളുകളുടെ ജീവിത നിലവാരം കൂടുകയും അതേസമയം മറ്റൊരു വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം ഒരു അടിസ്ഥാന മേഖലയിൽ മാത്രം നിൽക്കുകയാണ് ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിക്കാണ് തുടക്കം കുറിക്കുന്നത്. അതായത് കാശുള്ളവൻ ഈ കോർപ്പറേറ്റുകളുടെ എല്ലാ സംഭവങ്ങളും നേടിയെടുക്കുമ്പോൾ കാശില്ലാത്തവൻ കോർപ്പറേറ്റുകളുടെ ഈ ഒരു വ്യവസ്ഥിതിയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ പലപ്പോഴും തൊഴിലെന്ന് പറയുന്നത് ചില മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ പഴയ വ്യവസായവൽക്കരണത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെന്റൽ പ്രഷർ കൂടുക, മാനസിക സംഘർഷം കൂടിയിട്ട് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ കൂടുതലെന്ന് പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഐ ടി മേഖലയുടെയൊക്കെ വളർച്ചയോട് കൂടിയിട്ട് മാനസിക സംഘർഷം, ഹെൽത്ത് ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുന്നൊരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലേബർ അവസ്ഥ നോക്കുമ്പോൾ ഈ പ്രഷർ താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ഉണ്ട്. അതേസമയം മറ്റ് പല മേഖലകളും മറ്റ് ചില അതിൻ്റെ ഗുണകരമായിട്ടുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സാലറി ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ഉയർന്ന സാലറി ലഭിക്കുക, അങ്ങനത്തെ ഒരുപാട് നേട്ടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദെൻ എക്കണോമിക് ഇൻഈക്വാളിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, സാമ്പത്തികമായിട്ടുള്ള അന്തരങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റായിട്ട്. കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് വരുമ്പോൾ ഒരുപാട് മറ്റ് സ്ഥലങ്ങളുടെ ഇൻഫ്ലുവൻസും നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരും, നമ്മുടേതായിട്ടുള്ള രീതികൾ, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ടാക്സ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസസ്, ഒരുപാട് മാറ്റങ്ങൾ ഈ നികുതിയുടെ കാര്യങ്ങളിലും സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ദെൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗവർണൻസ്, പലപ്പോഴും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു നാടിൻ്റെ ഭരണ വ്യവസ്ഥയിൽ ഇടപെടുകയും അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണ വ്യവസ്ഥനെ കൊണ്ടുപോകുന്ന ഒരു മോശം ഇമ്പാക്റ്റും ഉണ്ടാകുന്നുണ്ട്. അതിന് ഗുണപരമായ ആസ്പെക്ട്സ് ഉണ്ടാകുമ്പോഴും ചിലപ്പോഴൊക്കെ മോശമായിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെയും ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർത്ത് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോർപ്പറേഷനുകളുടെ ഗ്ലോബൽ ഇമ്പാക്ട്, ആഗോളപരമായിട്ടുള്ള അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ എല്ലാ കാലത്തും ഇതുപോലെ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ നിന്ന നിൽപ്പിൽ തകരുന്ന സ്ഥിതിയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ തകർച്ചയും ഉണ്ടാകും. പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ കമ്പനികൾ നിലനിൽക്കുന്നത്. സാങ്കേതികത, ഭൂമിയുടെ നിലനിൽപ്പ്, ഭൂമിയുടെ ഒരു ജിയോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ്, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെയും, പിന്നെ ഉപഭോക്താക്കളുടെ താല്പര്യം, പ്രധാനമായിട്ടും കൺസ്യൂമർ ഇൻട്രസ്റ്റ്, അതായത് ഒരു വ്യക്തി ഒരു സാധനം മേടിക്കുക എന്നുള്ളതിൻ്റെ താല്പര്യമുള്ള അതൊരു പ്രധാന ഘടകമാണ്. ഇത്രയും ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് പല മൾട്ടിനാഷണൽ കമ്പനീസും നിലനിൽക്കുന്നത്. ഇപ്പം നമുക്ക് COVID-19 സാഹചര്യം ഉണ്ടായപ്പോൾ പല കമ്പനികളും ഒരു വലിയ അരക്ഷിതാവസ്ഥ നേരിട്ടിട്ടുണ്ട്. പല മേഖലകളും നിന്നു പോകുന്ന സ്ഥിതി, പ്രൊഡക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ നിന്നു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനെ നല്ല രീതിയിൽ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പല ഓൺലൈൻ മേഖലകളും പ്രവർത്തിക്കുന്നു. അതൊരു പുതിയ മാറ്റമായിരുന്നു എല്ലാതും ഓൺലൈൻ ആവുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളറിയാം വിദ്യാഭ്യാസ സമ്പ്രദായം, ഐ ടി മേഖലകളൊക്കെ മുഴുവനായിട്ട് ഓൺലൈൻ ആവുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു പുതിയ പ്രതീക്ഷയാണ്. അപ്പം ഇത്തരത്തിൽ പല സാഹചര്യങ്ങളിലും ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിന് നിലനിൽക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്നതാണ് അതിൻ്റെ സൂചന. ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറയാം, പക്ഷേ അത് എപ്പോഴും ഒരേപോലെ സുരക്ഷിതമാവുമെന്ന് പറയാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, മൾട്ടിനാഷണൽ കമ്പനീസ് എന്നൊരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.